ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയും കൊണ്ടാണ് നിങ്ങൾ എടുത്ത് വരുന്നത്. നമ്മൾ ഒലയുടെ ഫ്യൂച്ചർ ഫാക്ടറിയിലേക്ക് നമ്മളെ ഒലയുടെ വെഹിക്കിളുമായിട്ട് നമ്മൾ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് പോകാം. ഗായ്സ്, നമ്മൾ ഇതൊക്കെ ഒലയുടെ ഫ്യൂച്ചർ ഫാക്ടറിയിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. ഹലോ ഗായ്സ്, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നാവിഗേഷൻ സിസ്റ്റം പ്രോപ്പറൊന്നുമല്ല. മാപ്പ് മൈ ഇന്ത്യ എന്നുള്ള നാവിഗേഷൻ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കേരളത്തിൽ അത് റീറൂട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു, പിന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്കായിക്കൊണ്ടിരിക്കുന്നു ഡിസ്പ്ലേ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഹായ് ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഇരിട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇരിട്ടിയിൽ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ വണ്ടിക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് പോയിന്റിലാണ് ഇരിട്ടിയിൽ. മഴ ഇതൊക്കെ നല്ലോണം വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടി ദൂരെ എത്തിയിട്ട് നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. നമ്മൾ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ മഴയൊക്കെ കുടിയിട്ടാണല്ലേ, ഇവിടെ ഇരിട്ടിയിലാണ് ഉള്ളത്. ഇരിട്ടിയിൽ ഇതൊക്കെ നമുക്ക് മഴ ഇതൊക്കെ ചോരാണ്ട് പോകാനെങ്കിലും വണ്ടിക്കാണെങ്കിൽ ചാർജ് കയറ്റാൻ ഇട്ടിട്ടാണ് ഉള്ളത്. ഇലക്ട്രിക് വണ്ടീൻ്റെ ഉപകാരമെല്ലാം നല്ലതാണ്, പക്ഷേ എന്ന് വെച്ചാൽ ഇതേപോലെ ചാർജ് ഇടുന്ന സമയം മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എവിടെ പോകുന്നെങ്കിലും പോകാൻ. ഹലോ ഗായ്സ്, നമ്മൾ ആദ്യം യാത്ര തുടരുകയാണ്. എന്നാലും മഴയാണ്, കണ്ടാൽ മനസ്സിലാവും നല്ല മഴയുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത ലൊക്കേഷൻ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇരിട്ടിയിൽ നിന്ന് യാത്ര തുടരുകയാണ്. നമ്മൾ തുടരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. ട്വിറ്ററിൽ കൂടെ പരിചയപ്പെട്ട ആസിഫ് അച്ചി എന്ന് വിളിക്കും. നമ്മൾ ഒരുമിച്ച് പോകാം എന്നുള്ള കണ്ടീഷനിൽ ഒലയെടുത്തിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ആച്ചി, സലീം, നൗഫൽ, നിഷാം, റഷീദ് അങ്ങനെ നാല് വണ്ടി വേറെ ഉണ്ടായിരുന്നു അവരെ ഓട്ടിയെ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇതൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. രാത്രിയാണ്, മഴയാണ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പോയത് ഇക്കോ മോഡിൽ 35 കിലോമീറ്റർ പെർ അവറിലാണ്. പിന്നെ റെയിനി കണ്ടീഷൻ ആയിരുന്നു അവിടെ. പിന്നെ ഇത് ഫോറസ്റ്റ് ഏരിയയിലെ ഇതൊക്കെ കൂടെയാണ് നമ്മൾ രാത്രി യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ച് നമ്മൾ കെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. നമ്മൾ രണ്ട് വണ്ടിയിൽ ഡബിളും മൂന്ന് വണ്ടിയിൽ സിംഗിളും ആയിട്ടാണ് നമ്മളിവിടെ യാത്ര ചെയ്യുന്നത്. അതിൽ രണ്ട് വണ്ടിയാണ് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത്, ബാക്കിയെല്ലാം സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ എത്ര ഹീറ്റിംഗ് ഏത് വണ്ടിക്കാണ് വരുന്നതെന്ന് നമുക്കത് നോക്കാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഹിൽസ് ഏരിയയിൽ കൂടിയാണ്. കുറേ നമ്മളെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഹിൽസ് ഏരിയയിൽ വണ്ടി ഹീറ്റാവുമോ അല്ലെങ്കിൽ ഇതൊക്കെ വൈകി കിടക്കുമോ, അതെല്ലാം കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കുറച്ച് റിസ്ക് എടുത്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ രാത്രിയാണ് കയറുന്നത്. ഒന്നര സമയം കഴിഞ്ഞു, ഒന്നര മണി കഴിഞ്ഞു ഇപ്പോൾ കയറുന്നത്. എത്രത്തോളം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ. കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ഇതൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ അത് നമുക്ക് കുറച്ച് മുമ്പോട്ടൊക്കെ പോയാൽ മാത്രമേ ഇതിൻ്റെ അത് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ എത്ര ഇതിലാണ് ചുരം കയറുന്നതെന്നുള്ളത്. 31-35 നമ്മൾ കയറുന്നത് നോർമൽ മോഡിൽ. അതിൽ തന്നെ ഇതൊക്കെ ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ കാണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്വരം കയറിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. പിന്നെ വെച്ചാൽ നമ്മളെ മുമ്പിലുള്ളവർ നമ്മളിതൊക്കെ വളരെ കെയർ ചെയ്താണ് നമ്മൾ നടുക്കാക്കി ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നടുക്കാക്കിക്കൊണ്ടാണ് പോകുന്നത്. അവർ വളരെ കെയറിംഗ് ആയിട്ടാണ് നമ്മളിതൊക്കെ നോക്കുന്നത്. പിന്നെ ഇതൊക്കെ സ്വരം കയറുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഈ ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ നല്ല മഴയുമാണ്, 21 ഡിഗ്രി ആ ലെവലിലാണ് ടെമ്പറേച്ചർ ഉള്ളത്.
ഇരുപത്തൊന്നും ഇരുപത്തൊന്നില് കുറച്ച് താഴ്ചയിലും ഉണ്ടാവുക, കാരണം കുറെ മൂടൽ മഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാട്ടിലൂടെ പോകുന്നത്. ഇവിടെ നിന്ന് വൈക്കായിരിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരു ധാരണയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുമ്പിലുണ്ടായത് കൊണ്ട് നമ്മൾ ഇത്രയും വണ്ടി ഉണ്ടായിക്കൊണ്ടുള്ള ധൈര്യത്തിലാണ് നമ്മൾ ഈ രാത്രി ഈ സാഹസത്തിന് മുതിരുന്നത്. ഹലോ ഗായ്സ്, നമ്മളെ വണ്ടി ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂ ആയി. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം, വീണ്ടും ഹീറ്റിംഗ് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. എന്നാലും നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ച് തണുക്കുന്നത് വണ്ടി കണുക്കുന്നത് വരെ. ഇത് എന്ത് പണ്ടാറങ്ങനെ ഇതൊക്കെ വെച്ച് വെയിറ്റ് ചെയ്ത് വരുമെന്നോട്ട് ഇതൊക്കെ ഇതില്ല. ഹോസ്റ്റിൻ്റെ പ്രശ്നം കൂടുതൽ പെട്ടെന്നായില്ലേ? അത്രയല്ല കിലോമീറ്റർ ഓടിയില്ല, ചാർജിന്റെ അല്ലല്ലോ പ്രശ്നം, ഹീറ്റ് ആണല്ലേ, ഹീറ്റിംഗ് ആണ്, ഓവർ ഹീറ്റ് ആണ്. ഓവർ ഹീറ്റ് ആണ് ഇവിടെ കേറ്റം തുടങ്ങിയാ നമ്മൾ പറഞ്ഞല്ലോ. ഇതന്നെ കുറച്ച് കയറുമ്പോൾ തന്നെ ആവുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും. എത്ര പോകണ്ട് ഞാനും പറഞ്ഞ ഇട്ടില്ല. എന്താ പറയണ്ടേ, വണ്ടി ഇതൊക്കെ വൈക്കായിട്ടാണല്ലേ, ഇതൊക്കെ നമ്മളിപ്പോ തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. ഇത് ഇത്ര ആളിതൊക്കെ ഒരു വണ്ടി ഇതൊക്കെ ഇത്രയും പ്രശ്നമായിട്ട് ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അല്ല വണ്ടി കണ്ടോളൂ, ഹീറ്റിംഗ് ഇഷ്യൂ കാരണം വെച്ചാൽ 5 വണ്ടി കയറിയാല് ഒരു വണ്ടി ഇതാ ഇപ്പൊ പ്രോബ്ലം. ഹീറ്റിംഗ് സിംഗിളിൽ പോകുമ്പോൾ പ്രശ്നം, ഡബിളിൽ പോകുമ്പോൾ പ്രശ്നം. ഗായ്സ് കണ്ടല്ലോ, ഇല്ല ഈ ഏരിയയിൽ ഇപ്പോൾ എത്ര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന്. 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറും വണ്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. ആരും ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചിന്തിച്ചുകൊണ്ട് മാത്രം എടുക്കുക. വണ്ടിയിൽ ഹിൽസ് ഏരിയയിൽ പറ്റില്ല, ടൗൺ ഏരിയയിൽ മാത്രമേ പറ്റൂ. അത് കണ്ടുകൊണ്ട് മാത്രം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഫ്യൂച്ചർ ഫാക്ടറിയെ കുറിച്ചാണ്.